നമ്മളിപ്പോഴുള്ളത് കേരളത്തിലാണ്. നമ്മുടെ ഈ നേരം നിൽക്കുന്ന ഈ കാഴ്ച കണ്ടില്ലേ, ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച അടിപൊളിയല്ലേ. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുള്ള ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, നമ്മുടെ കേരളത്തിൻ്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ഈ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ അവർ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ കൊച്ചി വിമാനത്താവളത്തിൽ നമ്മൾ ഈ കാണുന്ന ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറി നമ്മൾ നേരെ പറക്കാൻ പോവാണ്. 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഇൻഡിഗോ വിമാനം വന്നിറങ്ങിയിരിക്കുന്നത് മാലെ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. അങ്ങനെ ലോകത്തിൽ തന്നെ മനോഹരമായ ദ്വീപുകളിലൊന്നായ മാൽദ്വീപ്സിലാണ് നമ്മൾ എത്തിയത്. നമ്മൾ മാൽദ്വീപ്സ് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. മാൽദ്വീപ്സ് എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഇനിയും ഒരു 15-20 മിനിറ്റ് ബോട്ട് റൈഡ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ സാധനങ്ങളെല്ലാം അവർ ബോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ 15 മിനിറ്റ് റൈഡ് കൊണ്ട് നമ്മുടെ ഹാർഡ് റോക്ക് റിസോർട്ടിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ബോട്ടും വന്ന് യാത്രയും തുടങ്ങി. കാലാവസ്ഥ ഒന്നും വളരെ മോശമായതുകൊണ്ട് തന്നെ യാത്ര ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. അങ്ങനെ വലിയ തിരമാലകളുടെ മുകളിലൂടെ ഞങ്ങളുടെ ബോട്ട് പാഞ്ഞു. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഞങ്ങൾ ഉള്ളിൽ ഒതുക്കി റിസോർട്ടിന്റെ മണ്ണിൽ കാലൊത്തുന്ന നിമിഷം ഓർത്ത് ഞാനിരുന്നു. 15 മിനിറ്റ് അതിസാഹസ്യമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വന്നിരിക്കുന്നത് ഹാർഡ് റോക്ക് റിസോർട്ടിന്റെ മണ്ണിലാണ്. നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം. ഇവിടെ നിന്നൊരു ചെറിയൊരു മഴക്കോളുണ്ട് കേട്ടോ. രാവിലെ തൊട്ട് മഴയാണ്. ഇനിയും കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോ ഇതൊക്കെ കുറയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ട് പോലി സൈക്കിളിൽ കയറുന്നോ? സൈക്കിളിൽ കയറുന്നു. സൈഡിലെല്ലാം നമുക്ക് വില്ലകൾ കാണാം. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് വേണ്ട ഗൈഡുന്ന ഗൈഡൻസും ഒരു ചെറിയൊരു ഓറിയൻറ്റേഷനൊക്കെ അവർ നമുക്ക് തരും. ലഞ്ച് എപ്പോഴാണ്, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ്, ഒരു ചെറിയൊരു ഊബർ നമുക്ക് തരും അവർ. ബാക്കി ഓരോ കാര്യങ്ങൾ എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ വില്ലയിലോട്ട് നമ്മൾ വന്നിരിക്കുക. നോക്കിയേ, മാൽദ്വീപ്സിലെ നമ്മുടെ വില്ലയാണിത്. നമ്മുടെ ബൈക്കാണ്, നമുക്കുള്ള ബൈക്കാണിത്. സിനിമയുണ്ട് സ്ഥലം രക്ഷയില്ല. അപ്പൊ നമ്മുടെ ഹാർഡ് റോക്ക് റിസോർട്ടിലെ നമ്മുടെ വില്ലയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് വേണ്ട പ്രൈവറ്റ് ആയിട്ട് ബൈക്ക് ഒക്കെ ഇവിടെ ഇരിപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പോയി ഇടുക. അപ്പൊ നമ്മുടെ വില്ല നമുക്കൊന്ന് പോയി കാണാനുണ്ട്. നമ്മുടെ റൂമിന്റെ നമ്പർ ആണ് 727. നമ്മൾ കേറി വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ രണ്ടു മൂന്ന് കൊടകൾ വെച്ചിട്ടുണ്ട്. മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിട്ടുള്ളതാണ്. നല്ല വിശാലമായ റൂമാണ് നമ്മുടേത്. അപ്പൊ നമ്മൾ കയറി വരുമ്പോഴേ നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ബാത്റൂം ആണ്. ഇത് നമ്മുടെ ഷവറാണ്. ഒരു ബ്ലൂ ലൈറ്റിംഗ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇൻസൈഡ് ഷവർ ഉണ്ട്, അവിടെ ഒരു ഔട്ട്സൈഡ് ഷവർ ഉണ്ട്. അടിപൊളി കണ്ടോ. ഇതിന്റെ റൂഫ് ഓപ്പൺ ആണ്, ടോപ്പ് ഓപ്പൺ ആണ്. അപ്പൊ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ അകത്ത് നിന്ന് വേറെ വിളിക്കാം. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്, ഔട്ട്സൈഡ് ഷവർ, ഇൻസൈഡ് ഷവർ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ വെട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിറങ്ങുന്നത് മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ. സാധനം നമ്മുടെ വില്ലയിൽ എത്തിയിരിക്കും നമ്മൾ വരുമ്പോഴത്തേന്. പിന്നെ നമ്മുടെ വാഷ് ബേസിനാണ് നമ്മൾ ഈ കാണുന്നത്. ബാത്റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ലോക്കർ, ബ്ലോ ഡ്രയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബീച്ച് ടവൽ പോലുള്ള കാര്യങ്ങളൊക്കെ അവരെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റും ബാത്റൂം ഷവറും സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കയറി വരുന്ന ലെഫ്റ്റ് സൈഡിൽ നമുക്ക്
ഇവിടെ കോംപ്ലിമെന്ററി ആണ്. വാട്ടറും കോഫി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കോംപ്ലിമെന്ററി ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യം വന്ന കപ്പും കാര്യങ്ങളും സ്പൂണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവർ വെച്ചിട്ടുണ്ട്. എ സിയുടെ കൺട്രോള്, പിന്നെ കിംഗ് സൈസ് ബെഡ് ആണ്, ടിവി ഉണ്ട്. പിന്നെ കുഞ്ഞുണ്ടായതുകൊണ്ട് അവര് ഒരു ക്രിബ് വെച്ചിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ സോഫ സെറ്റ്, പിന്നെ നമുക്ക് താഴെ മാത്രമല്ല അപ്സ്റ്റേഴ്സിൽ ഒരു റൂമും കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ മാസ്റ്റർ റൂം ബെഡ്റൂമിൽ നേരെ കാണുന്നത് നമ്മുടെ ബീച്ചാണ്. അത് നമ്മുടെ പ്രൈവറ്റ് ബീച്ചാണ്. അപ്പൊ ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ പ്രൈവറ്റ് ബീച്ചിലോട്ട്. അടിപൊളിയല്ലേ? നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല കേട്ടോ. ചെറിയ ചൂട് നല്ല തണുപ്പ് വരാത്തൊരു ക്ലൈമറ്റ്. തൊട്ടടുത്തടുത്തടുത്ത് വില്ലകളാണ്. പിന്നെ നമുക്ക് പുറത്തിരിക്കാനുള്ള ചെയർസ് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ പുറത്തിരിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ചെയർസ് ഉണ്ട്. എന്തോ ഒന്ന് പോയി ഗിഫ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അല്ലേ വേണ്ട, ഇപ്പൊ തന്നെ തുറന്ന് നോക്കാം. എന്തോ ഇപ്പൊ നമ്മുടെ ഗിഫ്റ്റ് പൊതിഞ്ഞു വെച്ചേക്കാൻ എന്തോ നമുക്ക് നോക്കാം. ആ ഇത് നമ്മുടെ കുറച്ച് നമുക്ക് ആവശ്യമാകുന്ന കുറെ പിന്നെ ബേബി ലോഷൻസും ബേബി ഓയിലും ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടിയുള്ളതല്ല. ബേബി ലോഷനും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഹാർഡ് റോക്ക് കഫേയുടെ സിമ്പലാണ് നമ്മുടെ ഈ ഗിറ്റാർ എന്നുള്ളത്. അതുപോലെ തന്നെ ഗിറ്റാറിന്റെ പല രീതിയിലുള്ള പിക്ചേഴ്സ് വാളിലൊക്കെ നമുക്ക് കാണാം. വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, മ്യൂസിക് എപ്പോഴും അവർ ഇട്ടിട്ടുണ്ട്. എവിടെ പോയാലും നമുക്ക് അത് കേൾക്കാം. ഓക്കെ, ഇവരോട് ഗേറ്റ് ഉണ്ട്. ഇത് ക്ലോസ് ചെയ്ത് ഇത് റോങ് അല്ല, ഇത് ഫിക്സ് ചെയ്ത് വേണം. ഒരു നീണ്ട ഒരു സ്റ്റെയർ ആണ് നമുക്ക് കയറാനുള്ളത് ഇവിടെ. അപ്പൊ ഇവിടെ ഒരു ബങ്ക് ബെഡ് പോലാണ്, രണ്ട് ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബീൻ ബാഗ് അടക്കമുണ്ട്. അപ്പൊ ഈ ഹാർഡ് റോക്ക് റിസോർട്ടിന്റെ പ്രത്യേകത ഒത്തിരി കിഡ്സ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും പിള്ളേരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവർക്ക് വേണ്ടിയുള്ള കളിക്കാനുള്ള കാര്യങ്ങളും സ്വിമ്മിംഗ് പൂൾ ആവട്ടെ. ഇപ്പൊ നമ്മുടെ ഈ ഒരു ബെഡിന്റെ ഈ ഒരു റൂമിൽ ലെവൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഒരു ബങ്ക് ബെഡ് കൊടുത്തേക്കുന്ന പോലെ ഉണ്ട് നമുക്കിത് കണ്ടാല്. അപ്പൊ മുകളിലും ഉണ്ട് ഒരു ഷവറും ഒരു ടോയ്ലറ്റും ഉണ്ട്, ഒരു വാഷ് ബേസിനുണ്ട്, പ്രത്യേകം ടി വി ഉണ്ട് അവർക്ക്, മുകളിലും ടി വി ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അപ്സ്റ്റേഴ്സ്. അപ്പൊ നമ്മുടെ വില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ. അപ്പൊ ഈ റിസോർട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ എല്ലാം നമുക്ക് ചുറ്റിക്കാണ്ട് അടിച്ച് പൊളിക്കണം അടുത്ത ദിവസങ്ങളായിട്ട്. അപ്പൊ റെഡിയല്ലേ? അപ്പൊ ട്രാവൽ ആൻഡ് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും നമ്മൾ നിൽക്കുന്ന ഒരു ബീച്ചിലാണ്. അത് ഒരു അടിപൊളി ഒരു ബീച്ചിലാണ്, പ്രൈവറ്റ് ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ മാൽദ്വീപ്സിലാണ്, നമ്മൾ മാൽദ്വീപ്സ് ഹാർഡ് റോക്ക് റിസോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹിഡ് റിസോർട്ട് ആണ്. നമ്മൾ ഇപ്പൊ ഇവിടെ വന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഞങ്ങളുടെ ഇത് രണ്ടാമത്തെ മാൽദ്വീപ്സ് ട്രിപ്പാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് വന്ന സ്ഥലമാണ്. അങ്ങനെ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് മാൽദ്വീപ്സ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും ഞങ്ങളുടെ ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ. അപ്പൊ ഇപ്പൊ അന്ന് ഞങ്ങൾ വന്നത് രണ്ടുപേരെ കൊണ്ടാണ്, ഇന്ന് ഞങ്ങൾ നാല് പേരാണ്, രണ്ട് കൊച്ചുപിള്ളേരുണ്ട് ഇപ്പം. അത് കൂടാതെ പ്ലസ് അനിയത്തി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഈ മാൽദ്വീപ്സ് അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന റിസോർട്ടിന്റെ പേര് ഹാർഡ് റോക്ക് റിസോർട്ട് എന്നാണ്. അപ്പൊ ഈ ഹാർഡ് റോക്ക് റിസോർട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ, സാധാരണ മാൽദ്വീപ്സിൽ കൂടുതലും ഹണിമൂൺ ആൾക്കാരാണ് വരുന്നത്. പക്ഷെ ഹാർഡ് റോക്ക് റിസോർട്ടിന്റെ പ്രത്യേകത ഇവിടെ നമുക്ക് പിള്ളേർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, കൊണ്ടുവരാൻ പറ്റിയ റിസോർട്ട് ആണ് ഈ ഹാർഡ് റോക്ക് റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ അടുത്ത കുറച്ച് ദിവസങ്ങൾ ഈ മാൽദ്വീപ്സിന്റെ ഭംഗി ഒന്ന് ആസ്വദിച്ച് ഈ ബീച്ചിലൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ് നമ്മുടെ മാൽദ്വീപ്സിന്റെ
നല്ല കാറ്റുണ്ട്. ഞങ്ങൾ പറഞ്ഞത് നല്ലോണം കേക്കോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്ര നാള് കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഞങ്ങളുടെ വീഡിയോസ് നേരത്തെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കിട്ടു വീഡിയോസ് വരുന്നുണ്ട്, മാൽഡീവ്സ് അങ്ങനെയുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ കിഡുവായിട്ടുള്ള വീഡിയോസ് എടുത്തത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മാൽഡീവ്സിന്റെ ഈ ബ്യൂട്ടി ആയിട്ടുള്ള ഈ നേച്ചർ നമുക്കൊന്ന് എൻജോയ് അടിച്ചു പൊളിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ വന്നപ്പോഴത്തേനും ഏകദേശം വൈകുന്നേരമായി. അപ്പൊ നമ്മൾ നമ്മുടെ ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പൊ പോയി നല്ല അടിപൊളി ഡിന്നർ കഴിച്ചിട്ട് വരാം. You happy with your villa? Oh my god, yes. Okay. Unless you want to give us a bigger one, we'll take it. ആദ്യം വന്ന് ഇറങ്ങിയ സ്ഥലത്തോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ സൺസെറ്റ് കോക്ടെയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് നമുക്ക് സൺസെറ്റ് കിട്ടിയില്ല, കാരണം ഭയങ്കര ക്ലൗഡി ആയതും മഴയൊക്കെ ആയത് കാരണം നമുക്ക് സൺസെറ്റ് കിട്ടിയില്ല. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് അപ്പരോട് എന്തുവാ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു കോക്ടെയിലും ജ്യൂസും ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ചെറിയ കുഞ്ഞ് സ്നാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ വന്നിട്ട് സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്ത് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് ഈ ബീച്ചിലൊക്കെ കളിക്കണമെങ്കിൽ പിള്ളേർക്ക് കളിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ ഇരുന്ന് കോക്ടെയിലൊക്കെ കുടിക്കാം. അതാണ് സൺസെറ്റ് കോക്ടെയിലിൻ്റെ പരിപാടി. അപ്പോൾ ഇന്ന് സൺസെറ്റ് ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ ക്ലൗഡിയാണ്. എന്നാലും നമുക്ക് ഇങ്ങനെ വന്ന് എൻജോയ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കിടന്ന് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഈ സൺസെറ്റ് കോക്ടെയിലിന് വേണ്ടി വന്നപ്പോൾ ഇവർക്ക് ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഒത്തിരി ഡിഫറെൻ്റ് വെറൈറ്റി ഫുഡുകളുണ്ട്. ഇത് വെജിറ്റബിൾ സാധനമാണ്, ഇത് ഏതാണ്ട് ചിക്കൻ്റെ ഒരു സാധനം, ഇതൊരു ചോക്ലേറ്റ്, ഇത് ബനാന ബ്രെഡ്, പിന്നെ അവർ വാട്ടർമെലൺ ഡ്രിങ്കുണ്ട്, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്. അപ്പം നമുക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുക, സൺസെറ്റ് എൻജോയ് ചെയ്യുക. ഇതിനുള്ള എന്താ വേണം? ഇതിനോട് ഒരു സോസ് ഉണ്ട്, ഇത് ചിക്കൻ്റെ ആണ്. മാൽദീവൻ പീസ എന്നാണ് ഇതിന്റെ പേര്. ഈ മാൽദീവൻ പീസ കിട്ടു സാധനമാണ്. ഇത് നമ്മുടെ പച്ചമുളക്, കറിയാപ്പില, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ മീറ്റും ഉണ്ട്, ചീസ്, നല്ല ടേസ്റ്റാണ്.